നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നവജാത ശിശുവിനെ കരിയിലെ കുനയിൽ ഉപേക്ഷിച്ച് കൊന്ന കേസിൽ വഴിത്തിരിവുണ്ടായിരിക്കുകയാണ് അമ്മ രേഷ്മയുടെ ഫേസ്ബുക്ക് സുഹൃത്തിന്റെ ഐഡി കണ്ടെത്തിയിരിക്കുകയാണ് അനന്ദു എന്നാണ് ഈ ഫേസ്ബുക്ക് ഐഡിയുടെ പേര് എന്ന് പോലീസ് വ്യക്തമാക്കുന്നു എന്നാൽ അനന്ദു എന്ന പേരിലുള്ള ഈ അക്കൗണ്ട് വ്യാജമാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് കാമുകന് വേണ്ടി കുഞ്ഞിനെ ഒഴിവാക്കി എന്നായിരുന്നു രേഷ്മയുടെ മൊഴി മാത്രമല്ല കാമുകനെ കാണാനായി രേഷ്മ പലയിടങ്ങളിലായി പോയതായുള്ള വിവരവും പുറത്തുവരുന്നുണ്ട് അക്കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ഭർത്താവിന് വിവരം ലഭിച്ചിരുന്നതായുള്ള വെളിപ്പെടുത്തലും വരുന്നുണ്ട് എന്തായാലും പലയിടങ്ങളിലും പോയിട്ടും രേഷ്മയ്ക്ക് അനന്ദുവിനെ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മറ്റു വസ്തുത കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ രണ്ട് യുവതികൾ മരിച്ചതോടുകൂടി സംഭവത്തിലെ ദുരൂഹതകൾ അന്വേഷിക്കുകയാണ് പോലീസ് കാമുകന് വേണ്ടി കുഞ്ഞിനെ ഉപേക്ഷിച്ചു എന്നാണ് രേഷ്മ പോലീസിനോട് പറഞ്ഞത് തുടർന്ന് കാമുകനെ കണ്ടെത്താനുള്ള അന്വേഷണത്തിലായിരുന്നു പോലീസ് ഇപ്പോൾ രേഷ്മ ഉപയോഗിച്ച നമ്പർ കഴിഞ്ഞ ദിവസം ഇത്തിക്കരയിൽ മരിച്ച ആര്യയുടെ പേരിലുള്ളതാണ് എന്ന് കണ്ടെത്തുകയുണ്ടായി തുടർന്ന് കാര്യങ്ങൾ ചോദിച്ചറിയാൻ ആര്യയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു എന്നാൽ ഹാജരാകാതിരുന്ന ആര്യയുടെയും ഗ്രീഷ്മയുടെയും മൃതദേഹങ്ങൾ പുഴയിൽ നിന്ന് ലഭിക്കുകയായിരുന്നു രേഷ്മയും അനന്ദുവും ചില വാട്സാപ്പ് ചാറ്റുകൾ നടത്തിയതായുള്ള വിവരവും പുറത്തു വന്നിട്ടുണ്ട് വാട്സാപ്പ് കോളുകൾ വീണ്ടെടുക്കാൻ സാധിക്കുന്നില്ല സൈബർ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ മാത്രമേ ഈ കേസ് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അതേസമയം ഭർത്താവ് സംഭവത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് അവളെ നേരിൽ കണ്ട് എനിക്കൊരു കാര്യം ചോദിക്കണം എന്നാണ് ഭർത്താവായ വിഷ്ണു മാധ്യമങ്ങളോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത് അത് പോലീസിനോട് താൻ പറഞ്ഞിട്ടുണ്ട് എന്നുമാണ് വിഷ്ണു പറയുന്നത് കണ്ണും പൂട്ടി ഒരാളെയും വിശ്വസിക്കരുത് എന്ന് പറയുന്നത് ഇതാണ് അവളെ അത്രയും വിശ്വസിച്ചു പോയതാണ് ഞാൻ ചെയ്ത വലിയ തെറ്റ് നാട്ടുകാരുടെ മുന്നിൽ നാണം കെട്ട് തല കുമ്പിട്ടിരിക്കുന്ന അവസ്ഥ വരെയാക്കിയില്ലേ എന്നെ വെറും പൊട്ടനാക്കി കളഞ്ഞില്ലേ അവൾ കരിയിലക്കുഴിയിൽ ഉപേക്ഷിച്ച കുഞ്ഞു മരിച്ച കേസിൽ അറസ്റ്റിലായ രേഷ്മയുടെ ഭർത്താവ് വിഷ്ണു വളരെ സങ്കടത്തോടുകൂടിയാണ് മാധ്യമങ്ങളോട് ഇക്കാര്യം വ്യക്തമാക്കുക നാല് മാസം മുൻപ് ദുബൈയിലേക്ക് പോയ വിഷ്ണു കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് മടങ്ങിയെത്തിയത് കുടുംബ വീടിന് സമീപം ബന്ധുവീട്ടിൽ ക്വാറന്റൈനിലാണ് വിഷ്ണു തൻ്റെ മകളെ ഓർത്ത് മാത്രമാണ് താൻ നാട്ടിലെത്തിയത് അല്ല എങ്കിൽ ഞാൻ അവിടെ ജീവിതം അവസാനിപ്പിക്കുമായിരുന്നുവെന്നാണ് വിഷ്ണു കരഞ്ഞുകൊണ്ട് പറയുന്നത് നൊന്ത് പ്രസവിച്ച മകനെ ഉപേക്ഷിച്ചതിന് പുറമെ സ്വന്തം അച്ഛൻ അമ്മ തുടങ്ങി എല്ലാവരെയും അവൾ പറ്റിച്ചു ഒരാൾ ഒരു കാര്യം ഒളിപ്പിച്ചു വയ്ക്കാൻ തുനിഞ്ഞിറങ്ങിയാൽ പിന്നെ എന്താണ് ചെയ്യുക എന്നും വിഷ്ണു ചോദിക്കുന്നുണ്ട് രേഷ്മയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതിന് 5 മിനിറ്റ് മുൻപും വീഡിയോ കോളിൽ ഞാൻ സംസാരിച്ചിരുന്നു കുഞ്ഞിനെ പ്രസവിച്ചുവെന്ന് പറയുന്ന ദിവസം ജോലി കഴിഞ്ഞ് രാത്രി 11 മണിക്കാണ് ഞാൻ വീട്ടിലേക്ക് എത്തുന്നത് വാതിൽ തുറന്നു തന്നത് രേഷ്മയാണ് ഭക്ഷണം വിളമ്പി തന്ന ശേഷം ഒപ്പം കിടന്നുറങ്ങി രാവിലെ ജോലിക്ക് പോകാൻ എഴുന്നേൽപ്പിച്ചു പല്ല് തേക്കുന്നതിനിടയിൽ ാണ് കുഞ്ഞിനെ കണ്ടെത്തുന്നത് കുഞ്ഞിനെ എടുത്തത് അവളാണ് ഒന്ന് എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിന്നു പിന്നെ എങ്ങനെ സംശയിക്കും ഒരു ദിവസം രേഷ്മ വർക്കലയിൽ നിൽക്കുന്നതായി സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു ഫോണിൽ ചാറ്റ് ചെയ്യുന്നത് കണ്ട് നോക്കാൻ ഒരുങ്ങിയപ്പോൾ ഫോൺ ലോക്ക് ചെയ്തു ലോക്ക് അഴിക്കാൻ പറഞ്ഞപ്പോൾ വിസമ്മതിച്ചതോടുകൂടി ഫോൺ എറിഞ്ഞു പൊട്ടിക്കുകയാണ് ചെയ്തത് രേഷ്മയ്ക്ക് സ്വന്തമായി FB അക്കൗണ്ട് പോലും ഇല്ല എന്നാണ് ഞാൻ കരുതിയത് ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണക്കാരൻ ആരാണെന്ന് പോലീസ് കണ്ടെത്തണം 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ രേഷ്മയുമായി പ്രണയത്തിലാകുന്നതിന് ശേഷം വിശ്വസിച്ച് ഒപ്പം കൂട്ടിയതാണ് ഇപ്പോൾ അവളിനെ വഞ്ചിച്ചിരിക്കുകയാണെന്ന് അലമുറയിട്ട് കരഞ്ഞു പറയുകയാണ് വിഷ്ണു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത